ലക്ഷ്മണോപദേശം തുടരുകയാണ്. ദേഹം നിമിത്തം മഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഡ്യോഹമെന്ന് അമ്രേടിതം കലർന്നിടും ദശാന്തരേ. ഈ ദേഹം നിമിത്തമാണ് സകല പ്രശ്നങ്ങളും. അതിൽ അഹംബുദ്ധി ഞാനാണെന്നുള്ള ഭാവം, അത് കൈകൊണ്ട് മോഹം കലർന്ന് തെറ്റിദ്ധാരണയോടുവിട്ട് ജന്തുക്കൾ എന്തൊക്കെ തന്നെ, പ്രത്യേകിച്ചും നമ്മൾ മനുഷ്യർ ഓരോരുത്തരും വിചാരിക്കും. ബ്രാഹ്മണോഹം ഞാൻ ബ്രാഹ്മണനാണ്, നരേന്ദ്രോഹം ഞാൻ രാജാവാണ്, ആഢ്യോഹം ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് അമ്രേടിതം കലർന്നിടും ദശാന്തരേ. ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക, ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ദേഹത്തിലുള്ള ആ തെറ്റിദ്ധാരണ കൊണ്ടാ. ഈ ദേഹം എങ്ങനെയുള്ളതാണ്, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. ചില സമയത്ത് ജന്തുക്കൾ തിന്ന് കാഷ്ടിക്കും, അതിൻ്റെ വിസർജ്യമാവും. ചിലപ്പോൾ വെന്തു വെണ്ണീറായി ആ ചുടലയിൽ കൊണ്ടുവച്ചാൽ ആ അത് കത്തി ചാമ്പലായി വെണ്ണീറായിട്ട് പോകും. മണ്ണിനുകീഴായി കൃമികളായി പോകിലാം, നീ കുഴിച്ചിടുകയാണെങ്കിലോ കുറച്ച് കഴിഞ്ഞാൽ അത് ആ കൃമികളായിട്ട് പോകും. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഈ ദേഹത്തിലുള്ള ആ മഹാമോഹമുള്ള വലിയ തെറ്റിദ്ധാരണ, നന്നല്ല. ദേഹത്തിന് വലിയ താല്പര്യം വലിയ പ്രാധാന്യം കൊടുക്കണ്ടെന്ന് പറയാം. എന്താ ഈ ദേഹം, എന്താ ദേഹം എന്തുകൊണ്ടുണ്ടാക്കിയതാ? തൊങ് മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. തൊക്ക് മാംസം രക്തം അസ്ഥി വിട്ട്, വിട്ടെന്ന് പറഞ്ഞാൽ മലം, മൂത്രം രേതസ്, ഇങ്ങനെ ഏഴ് കൂട്ടം കാര്യങ്ങൾ സപ്തധാതുക്കൾ, അതുകൊണ്ടാണ് ഈ ദേഹം ഉണ്ടായിരുന്നത്. പഞ്ചഭൂതകം ആകാശം വായു അഗ്നി ജലം ഭൂമി, ഇങ്ങനെ ഇവ കൊണ്ട് ഉണ്ടാക്കിയതാ ഈ ദേഹം. ഈ ദേഹത്തില് എന്താ കേമമായിട്ടൊന്നുമില്ല, എല്ലാം പുറത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ വേറിട്ടിരുന്നാൽ ഒക്കെ മോശമുള്ള തൊലി. ചൊറി പിടിച്ചത് മാംസം, പുറത്തേക്ക് വന്നാൽ എന്താ കാര്യം, രക്തം ചോര അസ്ഥി മലം മൂത്രം പറയണ്ട. രേതസ്, രേതസ് എന്ന് പറഞ്ഞാല് പുരുഷ ബീജം എന്നൊക്കെ അർത്ഥം. ഇതൊക്കെ ചേർന്നതായി ദേഹം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ ഒന്ന് തദ്രുവം. മായാമയമാണ്, മായ കൊണ്ടുണ്ടാക്കുക. നീ മായയാൽ നിറഞ്ഞു നിൽക്കുന്ന പരിണാമി, പരിണാമമുള്ള മാറ്റമുള്ളതാ ഈ കായം, ഈ ശരീരം. വികാരിയായുള്ളൂ എന്നത്, ആറ് വികാരങ്ങളുണ്ട് എന്നാ അദ്ദേഹത്തിന്. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യത് ഇത് ഷഡ് വികാരവത് സ്ഥൂല ശരീരം എന്നാണ് ഈ കാണുന്ന ദേഹം. അത് ഉണ്ടായി അമ്മയുടെ ഗർഭത്തിലുണ്ടായി, പിന്നെ ജനിച്ചു, പിന്നെ വളർന്നു. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ മാറ്റങ്ങളുണ്ടായി സുന്ദരനും സുന്ദരിയൊക്കെയായി. അപക്ഷീയത കുറച്ച് കഴിഞ്ഞാൽ ക്ഷയം സംഭവിക്കുന്നു, കണ്ണും കാലും കയ്യും കാതും ഒക്കെ ആ ദുർബലമാകുന്നു. കുറച്ച് കഴിഞ്ഞാലോ അവസാനം വിനശ്യതി നശിക്കുന്നു. ഇങ്ങനെ ആറ് മാറ്റങ്ങളുള്ള ഈ ദേഹം. അധ്രുവമാണ്, അത് സ്ഥിരമായിട്ടുള്ളതല്ല. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു. നീ ദേഹാഭിമാനം കൊണ്ടാ നിനക്ക് ഇപ്പോ തെറ്റിദ്ധാരണ ഉണ്ടായി, അതുകൊണ്ടാണ് നീ ലോകം ദഹിപ്പിക്കണ മറ്റില്ലേ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല ഇകന്നറിക നീ ലക്ഷ്മണ. ഇങ്ങനെയൊക്കെയാണ് നീ മനസ്സിൽ വിചാരിച്ചത്, നിന്റെ അറിവില്ലായ്മ കൊണ്ടാ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം, എല്ലാ ദോഷങ്ങളും എങ്ങനെയാ വരിക, ആ ദേഹാഭിമാനം കൊണ്ട് വരുന്നതാ. രോഷേണ വന്നു, വളരെ കോപത്തോട് കൂടിയിട്ട് വന്ന് ഭവിക്കുന്നതവർക്ക് നീ ദേഹാഭിമാനം ഉണ്ടായാൽ ഉറപ്പാ രോഷവും ഉണ്ടാവും, ദേഷ്യവും ഉണ്ടാവും, കോപം ഉണ്ടാവും. ദേഹയോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ഞാൻ ഈ ദേഹമാണ് എന്നുള്ള വിചാരം ഉണ്ടായാൽ നമുക്ക് ഓരോരുത്തർക്കും അത് മോഹം, ആശയക്കുഴപ്പത്തിൻ്റെ മാതാവായിട്ടുള്ള ആശയക്കുഴപ്പം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അവിദ്യ അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദേഹമാണെന്നുള്ള ബോധം തെറ്റാണെന്ന് പറയാം. ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈഹന്ത്രിയായുള്ളത് വിദ്യകൾ. എന്താ പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഈ ദേഹമല്ല, ഞാൻ ആരാണ്, ആത്മാവാണെന്ന് വിചാരിക്കണം എന്ന് മനസ്സിലാവണം. അപ്പൊ എന്താണ് അത്, മോഹത്തിനുള്ള ഏഹഹന്ത്രി, മോഹത്തെ ഇല്ലാതെ കണ്ടാക്കുന്നതാണ് അതെന്താ, വിദ്യയാണ്. സംസാരകാരിണിയായ വിദ്യയും സംസാരനാശിനിയായ തൂ വിദ്യയും. സംസാരം, ഈ ലോകം, ഈ ലോകത്തിന് കാരണമായത്, ഈ ലോകത്തിലെ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ കാരണമായത് എന്താണ്, അവിദ്യയാണ്. സംസാരനാശിനിയായത് വിദ്യയും. സംസാരത്തെ, ഈ ലോകത്തെ ഇല്ലാതെ കണ്ടാക്കാൻ, ഇവിടുത്തെ ദുഃഖ ദുരിതങ്ങളെ ദുഃഖ നിവൃത്തിക്ക് എന്താ വേണ്ടത്, വിദ്യയാണ്.
ആകയാൽ മോക്ഷാർത്ഥിയാകിൽ, അതുകൊണ്ട് മോക്ഷത്തെ അർത്ഥിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. മോക്ഷത്തെ അർത്ഥിക്കുന്ന ആളെന്ത് ചെയ്യണം? വിദ്യാഭ്യാസത്തെ ചെയ്യണം. ആ അറിവിനെ നേടാനായിട്ട് ഏകാന്ത ചേതസ ഉറച്ച ഒറ്റയ്ക്ക് ആ ഏകാഗ്രതയോടുകൂടിയിട്ട് ആ മനസ്സിനെ ഒന്നിലേക്ക് മാത്രം ചേർത്ത് ആ വിദ്യാഭ്യാസത്തെ ചെയ്യണം. തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുന്നു. അവിടെ കാമം, ക്രോധം, ലോപം, മോഹം തുടങ്ങിയതൊക്കെ എന്താണ്? ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കണം. മുക്തിക്കു വിഘ്നം വരുത്തുവാനത്രയും ശക്തിയുള്ളോ എന്നതിൽ ക്രോധമറിയടോ. നമ്മുടെ ഓരോരുത്തരുടെയും മുക്തിക്ക്, മോചനത്തിന് വിഘ്നം വരുത്താനായിട്ട് ഏറ്റവും ശക്തിയുള്ളതാണ് എന്താണ്? ക്രോധം, നമ്മുടെ കോപം. മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതുമാൻ. അമ്മ, അച്ഛൻ, സഹോദരന്മാര്, കൂട്ടുകാര്, ഇങ്ങനെ പല ആൾക്കാരെയും ക്രോധം കാരണം, കോപം കൊണ്ട് ഹനിക്കുന്നത്, കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു ആളുകൾ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരാം വരും, മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം ആ കോപം കാരണം ഉണ്ടാവും മനസ്സിന് ആ ദുഃഖം ഉണ്ടാവും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം, ക്രോധം കൊണ്ട് നമുക്ക് സംസാരത്തിൽ ബന്ധനം ഉണ്ടാവും. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ഈ ക്രോധം അല്ലെങ്കിൽ കോപം നമ്മുടെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. ക്രോധം പരിത്യജിക്കേണം ബുധജനം, ക്രോധത്തെ വെടിയണം അറിവുള്ള ആൾക്കാർ. ക്രോധമല്ലോ യമനായതു നിർണയം, ക്രോധം തന്നെയാണ് യമനായിട്ടുള്ളത്. വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും, വൈതരണി എന്ന് പറഞ്ഞ നരകം, അല്ലെങ്കിൽ നരക നദി തൃഷ്ണയാണ്, എത്ര കിട്ടിയാലും പോരാ എന്നുള്ളത്. സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തോഷം, സന്തോഷം എന്ന് പറഞ്ഞാല് മലയാളത്തിൽ സന്തോഷത്തേക്കാൾ കൂടുതലർത്ഥം സംതൃപ്തി, നിറഞ്ഞ തൃപ്തി. അത് നന്ദനവനാണ്, ദേവലോകത്തെ പൂന്തോട്ടമാണ്. സന്തതം ശാന്തിയെ കാമസുരഭികൾ, ആ എല്ലായ്പ്പോഴും ആ ശാന്തി, ശാന്തി എന്താണ്? കാമസുരഭിയാണ്, കാമധേനുവാണ്, അതിനെ മനസ്സിലാക്കണം. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ, അതുകൊണ്ട് നീ ചിന്തിച്ച് ശാന്തിയെ ഭജിക്കണം. സന്താപം എന്നാൽ ഒരു ജാതിയും വരാ, പിന്നെ സങ്കടമേ ഉണ്ടാവില്ല എന്ന് പറയാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധികൾ ബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവുകൾ. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, ബുദ്ധി ഇവയ്ക്കൊക്കെ മുകളിലാണ് എന്ത്? ആത്മാവ്. ശുദ്ധസ്വയം ജ്യോതിരാനന്ദ പൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. എന്താ ആത്മാവിന്റെ അവസ്ഥ? അത് ശുദ്ധമാണ്, സ്വയം ജ്യോതിസാണ്, ആനന്ദപൂർണമാണ്, ആനന്ദമായി നിറഞ്ഞിരിക്കുന്നതാണ്. തത്വാർത്ഥമായി, തത്വത്തിന്റെ അർത്ഥമായിരിക്കണം തത്വാർത്ഥമായി. നിരാകാരമായി, രൂപമില്ലാതെ കണ്ടിരിക്കുന്നു, നിത്യമായി എന്നുമുള്ളതായിട്ട്. നിർവികൽപ്പം, വികല്പങ്ങളില്ലാത്തതാണ്, പരം, പരമമായതാണ്. നിർവികാരം ഘനം, മാറ്റങ്ങളില്ലാത്തതാണ്. ഘനം കട്ട പിടിച്ച, ഘനമായി ഘനീഭവിച്ചിട്ടുള്ളതാണ്. സർവൈക കാരണം, എല്ലാറ്റിനും ഏകകാരണമായിട്ടുള്ളതാണ്. സർവജഗന്മയം, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. സർവൈക സാക്ഷിണം, എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ളതാണ്. സർവജ്ഞം, എല്ലാം അറിയുന്നവനാണ്. ഈശ്വരം, എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. നിയാമകനാണ്, നിയന്താവാണ്. സർവദാ ചേതസീ ഭാവിച്ചുകൊള്ളുക നീ, ഇങ്ങനെ എല്ലായ്പ്പോഴും മനസ്സിൽ ആ ആത്മതത്വത്തെ മനസ്സിലാക്കണം, ഭാവന ചെയ്യണം. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖതം, നീ സാരജ്ഞനാണ്, സാരത്തെ അറിയുന്ന ആളാണ്. സുഖദുഃഖതം, സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്ന പ്രാരബ്ധം, പ്രാരബ്ധം എന്താണ്? ആ നമ്മുടെ ജന്മം മുതൽ ഇതുവരെയുള്ള നമുക്ക് ജനിക്കാൻ കാരണമായിട്ടുള്ള കർമ്മമാണ് പ്രാരബ്ധം. പ്രാരബ്ധമൊക്കെ നമ്മൾ അനുഭവിക്കണം. മലയാളത്തിൽ നമ്മൾ പ്രാരാബ്ധം എന്ന് തീട്ടി പറയും, ശരിക്ക് പ്രാരബ്ധം എന്നേ ഉള്ളൂ. സുഖവും ദുഃഖവും എല്ലാം പ്രാരബ്ധമാണ്, ആക്കെ അനുഭവിക്കണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമായമാചരിച്ചിടുക വരൂ. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ കർത്തവ്യമൊക്കെ നിർമായം, നിർമായം എന്ന് പറഞ്ഞാൽ തട്ടിപ്പില്ലാതെ ഉണ്ട്, ആചരിച്ചിടുക വരൂ, വേണ്ട പോലെ ആചരിക്കണം. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങള് അതിലുള്ള സംഘങ്ങള് ഒന്നും കൂടാതെ കണ്ട് കർമ്മഫലങ്ങളിൽ കാംക്ഷ, ഏത് കർമ്മം ചെയ്താലും അതിനൊരു ഫലമുണ്ട്, ആ ഫലത്തെ ഇങ്ങനെ വിചാരിക്കാതെ കണ്ട് കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യയെ സമർപ്പിച്ചു ചെയ്യണം. ആ പര കർമ്മങ്ങളൊക്കെ മുഴുവൻ ആയിട്ട് പരബ്രഹ്മത്തിൽ സമർപ്പിച്ച്, എന്നും സമർപ്പിച്ച് ചെയ്യണം. നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ആ പരിശുദ്ധമായിട്ടുള്ള ആത്മാവിനോട് ചേരില്ല.
ആത്മാവിന് കർമ്മങ്ങളൊന്നും ബാധിക്കില്ല. ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ച്, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധരിച്ച് തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം, ശരിക്കുമുള്ള ആ ജ്ഞാനസ്വരൂപത്തെ നിരന്തരം വിചാരിച്ചുകൊണ്ട് മാനത്തെയൊക്കെ ത്യജിച്ച്, നിന്റെ ആ അഭിമാനമുള്ള ദുരഭിമാനം, ഞാൻ വലിയ കേമനാണ് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ, അച്ഛനെ പിടിച്ച് കെട്ടാം അങ്ങനെ ചെയ്യാന്ന്, അതൊക്കെ വെടിഞ്ഞ് നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട് ആ പരമാനന്ദത്തോടുകൂടി മായാവിമോഹങ്ങൾ, മായ കൊണ്ടുണ്ടായ വ്യാമോഹങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ മാനസതാരിങ്കൽ നിന്ന് ആശു കളക, നീ നിന്റെ ഉള്ളിൽ നിന്ന്, മനസ്സത്തിൽ നിന്ന്, ആ മനസ്സിൽ നിന്ന് കളയണം. മാനമല്ലോ പരമപദാമാസ്പദം, ആ മാനം പരമപദത്തിന് നമ്മൾക്ക് എത്തിക്കുന്നതിന് ഒരു തരത്തിൽ പറഞ്ഞാൽ തടസ്സമായി നിൽക്കുന്നതാണ്. പരമപദത്തെ നമ്മൾ നേടുകയാണ് നമ്മൾ വേണ്ടത്. പരമ ആപദാമാസ്പദം, ആ എല്ലാ ആപത്തിനെയും ഇല്ലാതെ ഉണ്ടാക്കണം, ആപദാം എന്നുള്ള അർത്ഥം. ആ മാനമുണ്ടെങ്കിൽ സകല ആപത്തുകളും വരും. നമ്മൾ ആ പരമപദത്തിൽ എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ. അപ്പൊ ആപദാമാസ്പദം എന്നുള്ളതാണ് നല്ല പാഠം. ആ ആപത്തുകളൊക്കെ നീങ്ങാനായിട്ട് ആ മാനത്തെ നീ വെടിയൂ എന്ന് പറഞ്ഞ് ആ ലക്ഷ്മണനോട് ഭഗവാൻ തൻ്റെ ഉപദേശത്തെ നൽകുകയാണ്. അതിനുശേഷം അമ്മയോട് പറഞ്ഞ് യാത്രയാവുന്ന ഭാഗങ്ങളൊക്കെയാണ്.